ഭൂമിശാസ്ത്രത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ കാലത്തിൻ്റെ കയ്യൊപ്പുകൾ. ഭൂമിയുടെ ഉപരിതലം നിരന്തരമായി മാറ്റങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്. ഈ മാറ്റങ്ങൾക്ക് വിധേയമാവുന്നതിൻ്റെ കാരണങ്ങളാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ അന്വേഷിക്കുന്നത്. അതായത് നമ്മുടെ ഈ ചാപ്റ്ററിലെ 24 പേജിൽ ഒരു ഭൂപടം കാണാം. ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന മേഖലകൾ ചുവന്ന കുത്തുകളായി കണക്കാക്കുന്നതാണ് ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന മേഖലകൾ. അതേപോലെ തന്നെ 25 പേജിൽ അഗ്നിപർവ്വതങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുന്ന മേഖലകളും കാണാം. ചില പ്രദേശങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അഗ്നിപർവ്വതങ്ങൾ കൂടുതലായും ഉള്ളത്. ഇതേപോലെ തന്നെ പ്രധാന പർവ്വത നിരകൾ, അതേപോലെ തന്നെ ഭൂകമ്പ മേഖലകൾ ഉൾപ്പെടുന്ന ഒരു ഭൂപടവും കാണാം. ഈ മൂന്ന് ഭൂപടങ്ങളും കൃത്യമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി ചില നിഗമനങ്ങളിൽ നമുക്ക് എത്തിച്ചേരാം. അതായത് ഭൂമിയിൽ ചില പ്രത്യേക പ്രദേശങ്ങളിലാണ് ഭൂകമ്പങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ചില പ്രത്യേക പ്രദേശങ്ങളിൽ അഗ്നിപർവ്വതങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. അതേപോലെ പർവ്വതങ്ങളുടെ വിന്യാസത്തിലും ചില പ്രത്യേകതകളുണ്ട്. ചില പ്രദേശങ്ങളിൽ വലിയ ഉയർന്ന പർവ്വത നിരകൾ കാണുന്നു, ചില പ്രദേശങ്ങളിലൊക്കെ കൃത്യമായ ഉയരം കുറഞ്ഞ ചില പർവ്വത നിരകൾ കൂട്ടമായിട്ടും കാണപ്പെടുന്നുണ്ട്. ചില വൻകരകളിൽ ഇതേപോലെ ഏറ്റവും ഉയർന്ന മേഖലയായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളോ അല്ലെങ്കിൽ കൊടുമുടികളൊക്കെ കാണാറുണ്ട്. ഭൂമുഖത്ത് ഭൂകമ്പ കേന്ദ്ര മേഖലകളും പർവ്വതങ്ങളുടെ വിന്യാസവും ഏറെക്കുറെ ഒത്തുവരുന്നു. എന്തുകൊണ്ടാണ് ഈ അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പ പ്രഭവ കേന്ദ്രങ്ങളും പർവ്വത നിരകളൊക്കെ ചില പ്രത്യേക പ്രദേശത്ത് മാത്രമായി കാണുന്നത്? എന്തുകൊണ്ടായിരിക്കും ചില പ്രത്യേക മേഖലകളിൽ മാത്രം ഇതേപോലുള്ള ഭൂചലനങ്ങളോ അല്ലെ ഭൂകമ്പങ്ങളോ ഉണ്ടാവാനുള്ള കാരണം? അത്തരം കാരണങ്ങളെ പറ്റിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ് നമ്മുടെ ചാപ്റ്ററായിട്ടുള്ള കാലത്തിൻ്റെ കയ്യൊപ്പുകൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. ഇതിൽ നമ്മൾ 8 ക്ലാസ്സിൽ ഭൂമിയുടെ ഉള്ളറ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചതായി ഓർമ്മിക്കുന്നുണ്ടാവും. ആ ചാപ്റ്ററിൽ ഭൂമിയുടെ ഉള്ളറയെ അല്ലെങ്കിൽ ഭൂമിയെ അതിൻ്റെ തായ്ഭാഗത്തേക്ക് 3 ഭാഗങ്ങളായി നമുക്ക് വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പുറത്തെ ഭാഗത്തെ ഭൂവൽക്കം എന്നും തൊട്ട് താഴെ മാൻഡിലെന്നും അതിനും തൊട്ട് താഴെ കാമ്പെന്നും 3 നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഭൂവൽക്കത്തെ പിന്നീട് വൻകര ഭൂവൽക്കമെന്നും കടൽത്തറ ഭൂവൽക്കമെന്നും 2 തരംതിരിച്ചിട്ടുണ്ട്. വൻകര ഉൾപ്പെടുന്ന ഭാഗത്തെ വൻകര ഭൂവൽക്കമെന്നും കടൽത്തറ ഉൾപ്പെടുന്ന ഭാഗത്തെ കടൽത്തറ ഭൂവൽക്കമെന്നും 2 തരംതിരിച്ചു. രണ്ടാമത്തെ ഭാഗമാണ് മാൻഡിൽ. ഉപരിമാൻഡിലും അധോ മാൻഡിലുമുണ്ട്. ഉപരിമാൻഡിലെ ഖരാവസ്ഥയിലും അധോ മാൻഡിൽ ദ്രവാവസ്ഥയിലും സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗത്തുള്ളതാണ് കാമ്പ്, 3 ഭാഗം. അതിനെ നമുക്ക് 2 തരംതിരിക്കാം. അതിലെ പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും 2 തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ അകക്കാമ്പിൽ ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെടുന്ന മേഖലയാണ് അകക്കാമ്പ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ ഈ ചാപ്റ്ററിലേക്ക് വേണ്ടത് ഇതിലൊന്നാമത്തെ ഭാഗമായിട്ടുള്ള ഭൂവൽക്കവും, ഭൂവൽക്കത്തെ 2 നമുക്ക് തരംതിരിക്കാം, വൻകര ഭൂവൽക്കവും കടൽത്തറ ഭൂവൽക്കവും. ഈ വൻകര ഭൂവൽക്കവും കടൽത്തറ ഭൂവൽക്കവും ചേർന്ന മേഖലയും അതേപോലെ തന്നെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള മാൻഡിൽ, മാൻഡിലിനെ നമുക്ക് 2 തരംതിരിക്കാം, ഉപരിമാൻഡിലും അധോ മാൻഡിലും. പുറത്തത് ഉപരിമാൻഡിലാണ്, ഉള്ളിലുള്ളത് അധോ മാൻഡിലാണ്. ഉപരിമാൻഡിൽ ഖരാവസ്ഥയിലാണ്, അധോ മാൻഡിൽ ദ്രവാവസ്ഥയിലാണ്. ഈ ഭൂവൽക്കവും മാൻഡിലുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിലേക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ. അപ്പോൾ അത് നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് കൃത്യമായിട്ട് ഓർത്ത് നോക്കാം. ഇതിൽ നമ്മളതിൽ 2 കാര്യങ്ങൾ കൂടെ പഠിച്ചിരുന്നു. ശിലാമണ്ഡലം എന്ന് ഉദ്ദേശിക്കുന്നത് ഭൂവൽക്കവും ഉപരിമാൻഡിലും ചേർന്നതാണ് ശിലാമണ്ഡലം. അധോ മാൻഡിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസ്തനോസ്ഫിയർ. അധോ മാൻഡിൽ എന്ന് പറയുന്നത് ദ്രവാവസ്ഥയിലാണ്. അധോ മാൻഡിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസ്തനോസ്ഫിയർ. ഭൂവൽക്കവും ഉപരിമാൻഡിലും ചേർന്നത് ശിലാമണ്ഡലവും ശിലാമണ്ഡലമാണ്.
അധോമാൻഡിൽ എന്ന് പറയുന്നത് അസ്തനോസ്ഫിയറാണ്. അതായത് അസ്തനോസ്ഫിയറിന് മുകളിലായിട്ടാണ് ശിലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ദ്രവാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ദ്രവാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അസ്തനോസ്ഫിയറിന് മുകളിലാണ് ഭൂവൽക്കവും ഉപരിമാൻഡലും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ മുകളിൽ, അതായത് ദ്രവാവസ്ഥയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗം മൊത്തത്തിൽ അറിയപ്പെടുന്നത് ശിലാമണ്ഡലം എന്ന പേരിലാണ്. ഇത് മൊത്തത്തിൽ അറിയപ്പെടുന്നത് ശിലാമണ്ഡലം എന്ന പേരിലാണ്. അപ്പോൾ ഈ ശിലാമണ്ഡലം, അതായത് ഭൂവൽക്കവും ഉപരിമാൻഡലും ചേർന്നതാണ് ശിലാമണ്ഡലം. ഈ ശിലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് അസ്തനോസ്ഫിയറിന് മുകളിലായിട്ടാണ്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും പരമാവധി 100 കിലോമീറ്റർ കനവുമുള്ള ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൂമിയിലെ ഓരോ പ്രദേശവും ഓരോ ഫലകത്തിൻ്റെ കീഴിലായിരിക്കും. ഒരു ഫലകം എന്ന് പറയുന്നത് അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും പരമാവധി 100 കിലോമീറ്റർ കനവുമാണ്. ഭൂവൽക്കത്തിനും ഉപരിമാൻഡലിനും ഉൾപ്പെടുന്ന കനമെന്ന് പറയുന്നത് 100 കിലോമീറ്ററാണ് ഭൂമി അടിയിലേക്ക്. അതിന് താഴെയാണ് ദ്രവാവസ്ഥയുള്ള ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കുറേ ഫലകങ്ങൾ ചേർന്നതാണ് ഭൂമിയുടെ ശിലാമണ്ഡലം എന്ന് ഉദ്ദേശിക്കുന്നത്. ശിലാമണ്ഡല ഫലകങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അറബിക്കടലിൽ നിന്ന് തുടങ്ങി ഹിമാലയത്തിൻ്റെ അവിടെ വരെയുള്ള അനേകായിരം വിസ്തൃതി കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ഫലകമാണ് ഇന്ത്യൻ ഫലകം. തൊട്ടടുത്തായിട്ട് യുറേഷ്യൻ ഫലകമുണ്ട്. അതേപോലെ തന്നെ ഈ ഫലകങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, വലിയ ഫലകങ്ങളെന്നും ചെറിയ ഫലകങ്ങളെന്നും. ഇതിൽ പസഫിക് ഫലകം, യുറേഷ്യൻ ഫലകം, ഓസ്ട്രേലിയൻ ഫലകം, ആഫ്രിക്കൻ ഫലകം, നോർത്ത് അമേരിക്കൻ ഫലകം, സൗത്ത് അമേരിക്കൻ ഫലകം, അന്റാർട്ടിക് ഫലകം, ഇത്തരം ഇത്തരം ഫലകങ്ങളെല്ലാം വലിയ ഫലകങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ കോക്കോസ്, നാസ്ക, കരീബിയൻ, അറേബ്യൻ, ഈ ഫലകങ്ങൾ ചെറിയ ഫലകങ്ങൾ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ചെറിയ ഫലകങ്ങളും വലിയ ഫലകങ്ങളൊക്കെ മിക്സായി അല്ലേ കൂട്ടം മിക്സായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഭൂമിയിൽ ഉള്ളത്. ഈ ഫലകങ്ങളെല്ലാം മാഗ്മ നിരന്തരം സംവഹനത്തിന് വിധേയമാകും. അകക്കാമ്പിൽ നിന്നും പുറന്തള്ളുന്ന ചില ഊർജങ്ങൾ ഇല്ലേ, അവിടുത്തെ വലിയ താപനില കൂടുതലാണെന്നൊക്കെ നമുക്കറിയാം. അവിടുന്ന് മാഗ്മ എന്ത് ചെയ്യുന്നു, നിരന്തരം സംവഹനത്തിന് വിധേയമാകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് മാഗ്മയ്ക്ക് മുകളിലുള്ള ശിലാമണ്ഡല ഫലകങ്ങൾ ചെറുതായിട്ട് ചലിക്കുകയൊക്കെ ചെയ്യും. ആ ചലനമാണ് ഭൗമോപരിതലത്തിന് പുറത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ചില കാരണങ്ങൾ. ശിലാമണ്ഡല ഫലകങ്ങൾ ഭൂവൽക്കവും ഉപരിമാൻഡലും ചേർന്നതാണ് ശിലാമണ്ഡലം. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും പരമാവധി 100 കിലോമീറ്റർ കനവുമുള്ള ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങളെന്ന് വിളിക്കുന്നത്. അസ്തനോസ്ഫിയറിന് മുകളിലായിട്ടാണ് ഈ ശിലാമണ്ഡല ഫലകങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ഫലകങ്ങൾ ചില സമയത്തൊക്കെ ചലിക്കും. ആ ചലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫലകത്തിൻ്റെ അതിരുകളിൽ രണ്ട് ഫലകങ്ങൾ കൂടിച്ചേരുന്ന അതിരുകളിൽ ഭൂകമ്പ മേഖലകളായിട്ടോ അല്ലെങ്കിൽ അഗ്നിപർവ്വത മേഖലകളായിട്ടൊക്കെ കാണുന്നത്. അതായത് അഗ്നിപർവ്വതങ്ങൾ, ഭൂകമ്പ പ്രഭവ കേന്ദ്രങ്ങൾ, പർവ്വതങ്ങൾ നിറഞ്ഞ മേഖലകൾ, ഇവയൊക്കെ കാണപ്പെടുന്നത് പ്രധാനമായിട്ടും ഫലകത്തിൻ്റെ അതിരുകളിൽ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫലകത്തിൻ്റെ ഒരതിരെന്ന് പറയുന്നത് അറബിക്കടലാണ്. അതിനടുത്തായിട്ടൊരു ഭൂകമ്പ പ്രഭവ കേന്ദ്രമുണ്ട്, സുമാത്ര. ഇതേപോലെ തന്നെ മറ്റൊരു അതിരെന്ന് പറയുന്നത് ഹിമാലയത്തിലാണ്, ഹിമാലയത്തിൻ്റെ ഒരു ഭാഗത്താണ്. നേപ്പാൾ എന്ന് പറയുന്നതും കാഠ്മണ്ഡു ഇത്തരം പ്രദേശങ്ങളിലൊക്കെ ഭൂകമ്പ പ്രഭവ കേന്ദ്രങ്ങളാണ്. അപ്പോൾ അത് എല്ലാ ഭാഗത്തും ഉണ്ട്. ഇതേപോലെ ചെറിയ ഭൂചലനങ്ങളും കൃത്യമായിട്ട് ചലനങ്ങൾ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളും അഗ്നിപർവ്വതങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളൊക്കെ ലോകത്തെമ്പാടും വിവിധ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ഈ പ്രദേശങ്ങളൊക്കെ ഇതേപോലെ എന്ത് ചെയ്യുന്നു, പർവ്വതങ്ങൾ നിറഞ്ഞ മേഖലകളിൽ മീൻസ് ഫലക അതിരുകളിൽ എന്ത് ചെയ്യുന്നു, കാണപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ഫലകത്തിൻ്റെ ചലനങ്ങളെക്കുറിച്ചാണ് നമുക്കിനി പഠിക്കാനുള്ളത്, ഫലകങ്ങളുടെ ചലനം.
ഫലകങ്ങളുടെ ചലനം. ഫലകങ്ങളുടെ ചലനം പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണുള്ളത്. അതായത് വർഷത്തിൽ 2 സെൻറ്റിമീറ്റർ മുതൽ 12 സെൻറ്റിമീറ്റർ വരെയാണ് ഓരോ ഫലകങ്ങളും ചലിക്കുന്നത്. അപ്പോൾ ഈ ഫലകങ്ങൾ ചലിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഭൂചലനങ്ങളോ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം. കാരണം അഗ്നിപർവ്വത പ്രഭവ കേന്ദ്രങ്ങളോ ഭൂകമ്പ പ്രഭവ കേന്ദ്രങ്ങളൊക്കെ പ്രധാനമായിട്ടുണ്ടാവുക ഫലകാതിരുകളിലാണ്. ഈ ഫലകാതിരുകളിലാണ് പ്രധാനമായിട്ടും ഇത്തരം അഗ്നിപർവ്വതങ്ങളോ ഭൂകമ്പ പ്രഭവ കേന്ദ്രങ്ങളോ ഉള്ളത്. 2 സെൻറ്റിമീറ്റർ മുതൽ 12 സെൻറ്റിമീറ്റർ വരെയാണ് ഈ ഫലകങ്ങൾ തമ്മിൽ ചലിക്കുന്നത്. ഫലകങ്ങൾ ചലിക്കുവാനുള്ള കാരണം അസ്തനോസ്ഫിയറിലുള്ള മാഗ്മ നിരന്തരം സംവഹനത്തിന് വിധേയമാകുന്നു. സംവഹനത്തിന് വിധേയമാകുന്ന സമയത്ത് മാഗ്മ കുറച്ച് പുറത്തോട്ട് അഥവാ ഫലക അധികം കനമില്ലാത്ത അല്ലെങ്കിൽ ഫലക അതിരുകളിലൂടെ പുറത്തേക്ക് വരാനുള്ള ശ്രമം നടത്തും. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഫലകങ്ങളുടെ ചലനം സംഭവിക്കുന്നു. പ്രധാനമായും മൂന്ന് തരത്തിലുള്ള ചലനങ്ങളാണുള്ളത്. ഒന്നാമത്തേത് സംയോജക സീമയ, രണ്ട് ഫലകങ്ങൾ തമ്മിൽ അടുത്തു വരുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചലനങ്ങൾ. രണ്ട് ഫലകങ്ങൾ തമ്മിൽ അടുത്തു വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഫലകാതിരുകളിൽ വ്യത്യസ്ത തരത്തിലുള്ള ഭൂരൂപങ്ങൾ കൂടെ ഉണ്ടാകുന്നു. രണ്ടാമത്തേത് വിയോജക സീമയാണ്. വിയോജക സീമ എന്ന് ഉദ്ദേശിക്കുന്നത് ഫലങ്ങൾ പരസ്പരം എന്ത് ചെയ്യുന്നു, അകന്നു പോകുന്നു. ഫലങ്ങൾ തമ്മിൽ അകന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതേപോലെ എന്ത് ചെയ്യുന്നു, വ്യത്യസ്ത ഭൂരൂപങ്ങൾ ഭൂമിക്ക് പുറത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തേത് ഛേദക സീമയാണ്. രണ്ട് ഫലങ്ങൾ തമ്മിൽ ഉരസി നീങ്ങുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടും ചില ഭൂരൂപങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് സംയോജക സീമ, ഫലകങ്ങൾ പരസ്പരം അടുത്തു വരുന്നു. അപ്പോൾ രണ്ട് തരത്തിലെ ഭൂരൂപങ്ങളാണ് ഇവിടെ പൊതുവെ കാണുന്നത്. രണ്ട് ഫലങ്ങൾ തമ്മിൽ അടുത്തു വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് ഫലങ്ങൾ തമ്മിൽ അടുത്തു വരുമ്പോൾ അവിടെ മടക്കു പർവ്വതങ്ങൾ ഉണ്ടാകുന്നു. രണ്ട് ഫലങ്ങൾ തമ്മിൽ അടുത്തു വരുന്ന സമയത്ത് സമുദ്രാന്തർ പർവ്വത നിരകൾ ഉണ്ടാകുന്നു. ആൻഡീസ്, ഹിമാലയം തുടങ്ങിയിട്ടുള്ള പർവ്വത മേഖലകൾ രണ്ട് ഫലങ്ങൾ തമ്മിൽ അടുത്തു വരുന്നതിന് ഉദാഹരണമാണ്. ഹിമാലയം തുടങ്ങിയിട്ടുള്ള മേഖലകളൊക്കെ. വിയോജകസീമ, രണ്ട് ഫലങ്ങൾ തമ്മിൽ പരസ്പരം അകന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതേപോലെ ഗർത്തങ്ങളൊക്കെ രൂപപ്പെടാറുണ്ട്. ചില സമുദ്രങ്ങളിലൊക്കെ ഇതേപോലെ ട്വായം കൂടിയ മേഖലകളൊക്കെ കാണാം. അത്തരം മേഖലകളൊക്കെ ഉണ്ടാവാനുള്ള കാരണം രണ്ട് ഫലങ്ങൾ തമ്മിൽ അകന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. മരിയാന ട്രെഞ്ച് പോലുള്ള മേഖലകളൊക്കെ ഉണ്ടാവാനുള്ള കാരണം രണ്ട് ഫലങ്ങൾ തമ്മിൽ അകന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. രണ്ട് ഫലകങ്ങൾ തമ്മിൽ ഉരസി നീങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഭ്രംശമേഖലകളാണ് ഉണ്ടാവുന്നത്. സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല ഇതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ രണ്ട് ഫലങ്ങൾ തമ്മിൽ അടുത്തു വരുന്നതിന് ഉദാഹരണമാണ് വിവിധ തരത്തിലുള്ള പർവ്വത നിരകൾ, ഹിമാലയ ഉൾപ്പെടുന്ന ആൻഡീസ് ഇതേപോലുള്ള പർവ്വത നിരകൾ രണ്ട് ഫലങ്ങൾ അടുത്തു വരുന്നൊരു ഉദാഹരണമാണ്. രണ്ട് ഫലങ്ങൾ തമ്മിൽ നിന്ന് അകന്നു പോകുന്നൊരു ഉദാഹരണമാണ് നമ്മുടെ മരിയാന ട്രെഞ്ച് പോലുള്ള ഗർത്തങ്ങൾ, സമുദ്രാന്തർ ഗർത്തങ്ങൾ ഇതിനുദാഹരണമാണ്. അതേപോലെ തന്നെ രണ്ട് ഫലങ്ങൾ ഉരസി നീങ്ങുന്നതിന് ഉദാഹരണമാണ് സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല. അങ്ങനെ ഈ ഫലകങ്ങൾ തമ്മിൽ അകന്നു പോകുന്നതിൻ്റെയും അടുത്തു പോകുന്നതിൻ്റെയും ഫലകചലനത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. രണ്ട് ഫലകങ്ങൾ തമ്മിൽ ഒന്നിച്ച് അടുത്തു വരുന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒന്നിച്ച് ചേരുന്നതിൻ്റെ ഭാഗമായിട്ടോ രണ്ട് തരം ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. അത് ഒന്ന് പർവ്വതങ്ങളാണ്. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഹിമാലയം, അതേപോലെ ആൻഡീസ് തുടങ്ങിയ പർവ്വതങ്ങൾ. അതേപോലെ ഇതേ ചില സ്ഥലങ്ങളിൽ വലിയൊരു ഭൂരൂപവും അഥവാ വലിയൊരു ഫലകവും ചെറിയൊരു ഫലകവും തമ്മിൽ കൂട്ടിമുട്ടാറുണ്ട്. ഇത്തരം സമയത്ത് ഉണ്ടാകുന്നത് നിമഞ്ജന മേഖല അഥവാ ചില വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുന്നു. അപ്പോൾ അത്തരം ഗർത്തങ്ങളാണ് ചലഞ്ചർ ഗർത്തം.
മരിയാന ട്രെഞ്ച് ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ വിയോജക സീമയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് ഉദാഹരണം സമുദ്രാന്തർ പർവ്വത നിരകൾ. അതിനുദാഹരണമാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വത നിര. ഇതേപോലെ തന്നെ ഛേദക സീമയുടെ ഭാഗമായിട്ടാണ് സാൻ ആൻഡ്രിയാസ് ഭ്രംശ മേഖല തുടങ്ങിയവ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഫലകങ്ങളുടെ ചലനത്തിൻ്റെ ഭാഗമായി ഈ മൂന്ന് തരം ചലനങ്ങളുടെ ഭാഗമായിട്ടും വ്യത്യസ്ത ഭൂരൂപങ്ങൾ ഭൂമിക്ക് പുറത്തായി രൂപപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ രൂപപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഭൂമിക്കുള്ളിലുള്ള ആന്തരികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ്. മാഗ്മ സംവഹനത്തിന് വിധേയമാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൂന്ന് തരം ചലനങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലെ ഈ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പഠിക്കാവുന്നതാണ്.